സമൂഹത്തിൽ നാലാളാൽ അറിയപ്പെടുന്ന ചില വനിതകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രയോജനപ്പെടുത്തി വരുന്ന ഒരു സൗകര്യമാണ് ടു ക്യാമ്പയിൻ കഴിഞ്ഞു പോയ കാലങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക ചൂഷണത്തെപ്പറ്റി തുറന്നു പറയുന്നതിലൂടെ സുഖം കണ്ടെത്തുന്ന ഒരു പരിപാടിയാണിത് ഹോളിവുഡിലും ബോളിവുഡിൽ നിന്നും നിരവധി തുറന്നു പറിച്ചിലുകളാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടിമാരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഇടക്കാലത്ത് കേരളത്തിൽ രൂപമെടുത്ത ഡബ്ല്യു സി എന്ന സംഘടനയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി ഡബ്ല്യു സി സിയിൽ അംഗങ്ങളായ ചില നടിമാർ അവർ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞെങ്കിലും ഭൂരിഭാഗം പേരും ആരിൽ നിന്നുമാണ് അത്തരം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നത് എന്ന് തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലെ ഒരു പഴയകാല നടി വളരെ വിശദമായി തന്നെ അവർക്കുണ്ടായ ഒരു കൈപ്പേറിയ അനുഭവം പങ്കുവയ്ക്കുകയാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ആളുടെ പേര് സഹിതമാണ് ഇവർ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് നടി ഡെയ്സി ഇറാനിയുടേതാണ് തുറന്നു പറച്ചിൽ ഇപ്പോഴത്തെ പ്രശസ്ത നടൻ ഫർഹാൻ അക്തറിന്റെയും സംവിധായിക ഫറാഖ് ഖാന്റെയും ആൻറ്റിയാണ് ഇവർ ഡെയ്സി ഇറാനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് ഹണിയും മേനകയും ഇവരെ മൂന്നുപേരെയും സിനിമാനടിമാരാക്കണമെന്ന് ഇവരുടെ അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ അവർ അതിനുള്ള പരിശ്രമം ആരംഭിച്ചു തുടർന്ന് ഡെയ്സി ഇറാനി തൻ്റെ ആറാം വയസ്സിൽ ബാലതാരമായി വേഷമിട്ടാണ് സിനിമാ രംഗത്ത് ചൂട് അന്ന് അവരുടെ കൂടെ തുണയായി സഞ്ചരിച്ചിരുന്നത് നാസർ എന്ന അമ്മാവനാണ് ഡെയ്സി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവരെ ആദ്യമായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് അമ്മാവൻ നാസർ തന്നെയാണ് ശാരീരികമായി മുതലാക്കിയതിനു ശേഷം ഇയാൾ സംഭവം പുറത്തു പറയാതിരിക്കുവാൻ ബെൽറ്റ് കൊണ്ട് ഡെയ്സി ഇറാനിയ മർദ്ദിക്കുകയും ചെയ്തിരുന്നു പിന്നീട് പതിനഞ്ചാം വയസ്സിൽ മേരെ ഹൊസൂർ എന്ന ചിത്രത്തിന്റെ ചർച്ച നടക്കുന്ന സമയത്ത് ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്ന മാലിക് ചന്ദ് കൊച്ചാരാണ് നടിയെ രണ്ടാമതായി ഉപയോഗിച്ചത് പതിനഞ്ചുകാരിയായി ഡേസിയുടെ മാറിടങ്ങൾക്ക് വലിപ്പം കുറവായതുകൊണ്ട് ബ്ലൗസിൽ പാഡ് തിരികെ വെച്ച് സാരി ഉടുപ്പിച്ചതിന് ശേഷം നിർമ്മാതാവിൻ്റെ മുറിയിലേക്ക് ഇവരെ പറഞ്ഞു വിട്ടത് സ്വന്തം അമ്മ തന്നെയായിരുന്നു സോഫയിൽ അടുത്തു വന്നിരുന്ന മാലിക് ചന്ദ് കൊച്ചാർ പതുക്കെ കൈപ്രയോഗങ്ങൾ തുടങ്ങി പതിനഞ്ചുകാരിയായിരുന്ന ഡെയ്സി ഇറാനിക്ക് കാര്യം പിടികിട്ടി അവർ സ്വയം ബ്ലൗസ് ഊരി അമ്മ പാഡ് എടുത്ത് അയാൾക്ക് നൽകി ഇത് കണ്ട് നിർമ്മാതാവ് സ്തബ്ധനായി ഇരുന്നു പോയി എന്നാണ് ഇന്ന് ഡെയ്സി ഇറാനി പറയുന്നത് ഈ നടിയ്ക്ക് ഇന്ന് എഴുപത്തിയഞ്ച് വയസ്സുണ്ട് അറുപത് വർഷം മുൻപ് നടന്ന സംഭവമാണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമയിൽ എന്ന് മാത്രമല്ല ഏതൊരു പ്രവൃത്തി മേഖലയിലും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണങ്ങൾ തുടച്ചു തുടച്ചുമാറ്റപ്പെടേണ്ടത് തന്നെയാണ് അതേസമയം ചൂഷണങ്ങൾക്ക് വിധേയരായ നടിമാർ അത് തുറന്നു പറയുവാൻ ഇത്ര വർഷങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്ന് ഉന്നയിക്കുന്നത് നിർമ്മാതാക്കൾക്കും മറ്റും വഴങ്ങിക്കൊടുത്ത് സിനിമയിൽ അവസരം നേടി പണവും വാങ്ങി പോകുന്നതല്ലാതെ മറ്റൊന്നും അവർക്കന്ന് ചെയ്യുവാൻ തോന്നിയിരുന്നില്ല കാരണം പണവും പ്രശസ്തിയുമായിരുന്നു ഈ നടിമാരുടെ അന്നത്തെ ആവശ്യം എന്നിട്ടെന്ന് എല്ലാം നേടിക്കഴിയുമ്പോൾ പണ്ടെങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് വലിയ ഗമയോടെ പറയുകയും സ്വയം ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇത്തരം നായികമാരുടെ ഇരട്ടത്താപ്പ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ബ്ലൗസിൽ കൈയിട്ട നിർമ്മാതാവിനെതിരെ ശബ്ദമുയർത്തുന്നതിന് മുൻപ് പ്രായപൂർത്തിയായ മകളെ അണിയിച്ചൊരുക്കി ആ നിർമ്മാതാവിൻ്റെ മുറിയിലേക്ക് തള്ളിവിട്ട സ്വന്തം അമ്മയായിരുന്നു ഡെയ്സി ഇറാനി ചോദ്യം ചെയ്യേണ്ടത് അതിന് ആർജവമില്ലാത്ത നടിമാർ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നതിലൂടെ സ്വയം അപഹാസ്യരാവുകയാണ് എന്ന കാര്യം ഓർത്താൽ നന്ന് മീ ടു പോലെയുള്ള ക്യാമ്പയിനുകളിൽ പങ്കാളികളാകുന്ന ഒരു വിഭാഗം നടിമാർ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ടോ കമൻ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക